സ്കൂൾ എങ്ങനെയായിരുന്നു? ആക്ടീവ് പാർട്ടിസിപ്പന്റ് ആയിരുന്നു? ഐ വാസ് എ വെരി ഡെമിയോ ചൈൽഡ് ഇൻ ഫാക്ട്. ദാറ്റ്സ് ഹാർഡ് ടു ബിലീവ്. കൺട്രി ടു വാട്ട് യു ഓൾ എക്സ്പെക്ട്. ഞാൻ ഭയങ്കര അടങ്ങി ഒതുങ്ങി ഒരു സൈഡിൽ കൂടെ പോകുന്ന ഒരാളായിരുന്നു. എൻ്റെ ഞാൻ വന്നത് ഞാനങ്ങനെ ഒരു അത്ലറ്റിക് ആയിട്ടുള്ള ഇൻക്ലിനേഷൻ എനിക്കില്ല. ഞാനങ്ങനെ ആകെ കളിച്ചിരുന്ന ക്രിക്കറ്റാണ് ആ സമയത്ത്. അന്ന് ക്രിക്കറ്റ് കളിച്ചുകൊണ്ട് ഈ അടുത്ത കാലത്ത് 1999 നന്നായിട്ട് ഇതൊക്കെ പറ്റി. അന്ന് എനിക്ക് ബാക്കിയെല്ലാവരും വോളിബോളും ബാസ്കറ്റ്ബോളും ഒക്കെ കളിക്കുമ്പോൾ ആ സമയത്ത് ഐ വുഡ് ലൈക്ക് ബി റെലിഗേറ്റഡ് ടു എ സൈഡ്, ഒരു കോറിഡോറിൽ പോയിരുന്നു, അല്ലെങ്കിൽ ഒരു ലൈബ്രറിയിൽ പോയിരുന്നു. ഞാൻ എന്തെങ്കിലും ജേർണൽസൊക്കെ വായിക്കുക. അന്ന് ക്രൈസ്തവ ലൈബ്രറിയിലായിരുന്നു നമ്മുടെ ആദ്യകാല വായനാനുഭവങ്ങൾ എല്ലാം ഉണ്ടാകുന്നത്. പിന്നെ എൻ്റെ ഇപ്പുറത്തെ സൈഡിൽ എന്ന് വെച്ചാൽ അച്ഛൻ്റെ ലൈബ്രറിയിൽ കുറേ മലയാളം പുസ്തകങ്ങളുണ്ട്. അപ്പം നമ്മൾ ബഷീർ, വി കെ എൻ, ഖസാക്ക് എന്നൊക്കെ പറഞ്ഞ് ഉള്ള ഇത് വായിക്കുന്നു. അന്നൊന്നും അറിഞ്ഞിട്ടൊന്നുമല്ല, പക്ഷേ ദേർ വാസ് ദിസ് എന്താണ് റേഷ്യസ്നെസ്, ആ തേർസ്റ്റ്, ദാറ്റ് ഹംഗർ ഇൻ ദാറ്റ് സ്മോൾ ചൈൽഡ് ടു യു നോ ദ വേൾഡ്. ആർ യു മോർ ഓഫ് എ ഫിക്ഷൻ പേഴ്സൺ? ആണോ, മീനിങ് റിയാലിറ്റി അല്ലാതെ കുറച്ചും കൂടെ ഫാന്റസിയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? ഞാൻ ഐ യൂസ് ടു ലിവ് ഇൻ സച്ച് എ വേൾഡ്. അതുകൊണ്ട് തന്നെ കുറേ കഴിഞ്ഞിട്ടും ഞാൻ ഇപ്പം ഞാൻ ഇപ്പം ആങ്കറായിട്ടൊക്കെ ഞാൻ സ്റ്റാർട്ട് ആസ് എൻ ആങ്കർ. ആ സമയത്തും സീരിയൽസ് ചെയ്യുന്ന സമയത്തും ഐ വുഡ് ബി ലോസ്റ്റ് ഇൻ അനദർ വേൾഡ് ആഫ്റ്റർ ദ ടേക്ക് ഇസ് ഓവർ. അപ്പോൾ ആൾക്കാർ വിചാരിക്കുമായിരുന്നു ഇവൻ എന്തെങ്ങനെ, ഇവൻ ജാടയാണ്, അല്ലെങ്കിൽ ഇയാൾ കണ്ടാൽ ആൾക്കാരെ കാണില്ല എന്നൊക്കെയുള്ള കാര്യം. കാരണം ഞാൻ വേറെ എന്തെങ്കിലും ആലോചിച്ചോണ്ടിരിക്കുക. ചിലർ ചിരിക്കുന്ന സമയത്ത് ഞാൻ ഐ വുഡ് ബി ലുക്കിംഗ് ത്രൂ ദം. ഞാൻ അവരെ കാണുന്നുണ്ടാവില്ല, ഞാൻ വേറെ എന്തെങ്കിലും ആലോചിച്ച് ഇങ്ങനെ വളരെ കണ്ടിരിക്കുകയായിരിക്കും. സോ ഐ വാസ് ലൈക്ക് വെരി ഒരു ഫിക്ഷൻ സ്റ്റൈൽഡ് ആയിരുന്നു ഒരു കാലത്ത്.